ദാഹം ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പച്ചയായ മനുഷ്യന്റെ അനുഭവമാണിത്. ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിൽ വന്ന് ദാഹമുള്ളവനായി തീർന്നു എന്നുള്ളത് അവിടുത്തെ സമ്പൂർണ്ണ മനുഷ്യത്വത്തിൻ്റെ തെളിവാണ്. മനുഷ്യന്റെ ജീവൻ നിലനിർത്തേണ്ടതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ജലം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പടയാളികളാൽ അടിക്കപ്പെട്ടവനായി വീണും എഴുന്നേറ്റും നടന്ന് നീങ്ങി ഒടുവിൽ ദാഹിച്ചു വലഞ്ഞവനായി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരിറ്റ് ദാഹജലം പോലും കൊടുക്കുവാൻ അവർക്ക് മനസ്സായില്ല എന്നുള്ളത് യേശുവിനോട് ലോകർ കാണിച്ച ക്രൂരതയുടെ ആഴത്തെ കാണിക്കുന്നു. ഇത്രമാത്രം ക്രൂരത അനുഭവിപ്പാൻ യേശു കർത്താവ് എന്തു ദോഷമാണ് ചെയ്തത്? അവനെ ക്രൂശിക്കായി നാർത്ത് വിളിച്ച ജനത്തോട് പീലാത്തോസ് ചോദിച്ചു, ഇവൻ എന്തു ദോഷം ചെയ്തു? പീലാത്തോസും ഹെരോദാവും ജനത്തിനു മുമ്പാകെ അവനെ വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഒടുവിൽ അവർക്കും ഇങ്ങനെ പറയേണ്ടി വന്നു, ഇവൻ മരണയോഗ്യമായത് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ക്രൂശിൽ കിടന്ന കള്ളന്റെ മൊഴിയും ഇപ്രകാരമായിരുന്നല്ലോ, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഈ നിർദോഷിയായ കർത്താവിൻ്റെ ചോരയും വിയർപ്പുതുള്ളികളും ഏറ്റുവാങ്ങിയ കാൽവറിമല ഇന്നും ലോകത്തോട് മൗനമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നസറായനായ യേശു എന്ന ഈ മനുഷ്യപുത്രൻ ഈ വിധം തകർക്കപ്പെടുവാനും ഇത്ര നിന്ദ്യമായ ക്രൂശുമരണം ഏൽക്കുവാനും ഇത്രമാത്രം പരിഹസിക്കപ്പെടുവാനും എന്തു ദോഷം ചെയ്തു? തന്നിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ഒന്നും തന്നെ തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. കാരണം വെളിപ്പെടുത്താതെ ശിക്ഷ വിധിക്കുകയെന്നത് ലോകത്തിൽ ഒരു കോടതിയിലും നടന്നിട്ടില്ലാത്ത സംഭവം അന്നാദ്യമായി യേശുവിന് വേണ്ടി സംഭവിച്ചു. നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന അവൻ്റെ കുറ്റസംഗതി അവർ എഴുതിയും വെച്ചു. യഹൂദ മഹാപുരോഹിതന്മാർ അത് തിരുത്തി എഴുതാൻ ആവശ്യപ്പെട്ടുവെങ്കിലും പീലാത്തോസ് ഞാൻ എഴുതിയത് എഴുതിയെന്നു പറഞ്ഞ് അവരുടെ ആവശ്യം തള്ളിക്കളഞ്ഞു. ആ എഴുത്ത് എബ്രായ റോമ യവന ഭാഷകളിൽ എഴുതിയിരുന്നു. അത് വായിച്ചവർ അവനെ പരിഹസിച്ച് കടന്നുപോയപ്പോഴും യേശു ശാന്തനായി അവിടെ കിടന്നു. കാരണം അപ്പോഴും ആ ഹൃദയം ദാഹിക്കുകയായിരുന്നു. അവരെയും കൂടി നേടുവാനും അവസാനത്തെ പാപിയെയും കൂടി സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുവാനും. ദൈവപുത്രനായ യേശുക്രിസ്തു കേവലം മനുഷ്യനെ പോലെ വ്യഥകൾ സഹിച്ചും ദാഹിച്ചും ക്ഷീണിച്ചുമിരുന്നു എന്നുള്ളത് ആശ്ചര്യകരമായ കാര്യമാണ്. ദാഹജലം ചോദിച്ചപ്പോൾ യേശുവിന് ലഭിച്ചത് പുളിച്ച വീഞ്ഞാണ്. അത് രുചിച്ചു നോക്കിയിട്ട് അവന് കുടിപ്പാൻ കഴിഞ്ഞില്ല. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തികയാതെ വന്നപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവനാണ് അവിടുന്ന്. അന്ന് ആ വീഞ്ഞ് രുചിച്ചവർ, നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറഞ്ഞു. കുടിപ്പാൻ ഏറ്റവും ശ്രേഷ്ഠമായതാണ് യേശു അവർക്ക് കൊടുത്തത്. എന്നാൽ തനിക്ക് ലഭിച്ചത് പുളിച്ച വീഞ്ഞും ഘോരമായ പീഡകളും ആയിരുന്നു. ഒടുവിൽ പടയാളികളിൽ ഒരുവൻ വന്ന് കുന്തം കൊണ്ട് അവിടുത്തെ മാറിടം കുത്തിത്തുളച്ചപ്പോൾ രക്തവും ജലവും പുറപ്പെട്ടു. നമ്മെ നിറയ്ക്കേണ്ടതിനു വേണ്ടി അവൻ ഒഴിഞ്ഞവനായി തീർന്നു. നമ്മുടെ ദാഹം ശമിപ്പിക്കേണ്ടതിനായി കർത്താവ് ദാഹം സഹിച്ചു. അവൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ ദാഹമകറ്റാൻ അവൻ ഒരു നീരുറവ ഒരുക്കിവെച്ചു. യേശു പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന ജലം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അതുമാത്രവുമല്ല, ഇത് കുടിക്കുന്നവൻ്റെ ഉള്ളിൽ അത് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുകയും ചെയ്യും. അവൻ മറ്റുള്ളവരുടെ ദാഹം ശമിപ്പിക്കുന്നവനായി തീരും. ശമരിയക്കാരുത്തിയായ ഒരു സ്ത്രീയോടാണ് യേശു ഈ വാക്കുകൾ പറഞ്ഞത്. ഒരു യഹൂദനായിരുന്ന യേശുവിന് ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. ശമരിയക്കാരോട് സമ്പർക്കം പാടില്ലാത്ത കാലത്ത് യേശുവിന് ആ വഴി കടന്നു പോകുവാൻ നിർബന്ധിച്ച സംഗതി എന്തായിരുന്നു? സത്യത്തിൽ യേശു ദാഹിച്ചത് ആ ശമരിയക്കാരി സ്ത്രീക്കു വേണ്ടിയല്ലേ? അവളെ നേടേണ്ടതിനായുള്ള ദാഹമായിരുന്നില്ലേ യേശുവിനെ ആ വഴി പോകുവാൻ നിർബന്ധിച്ചത്? അതെ, യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥയും ഈ ശമരിയക്കാരത്തെ സ്ത്രീയെ പോലെ തന്നെയായിരുന്നു. ദൈവസന്നിധിയിൽ അടുത്തു വരുവാനോ ദൈവം മുൻപാകെ നിൽക്കുവാനോ ഒരു യോഗ്യതയും നമുക്കുണ്ടായിരുന്നില്ല. പരിശുദ്ധനായ ദൈവം നമ്മോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിച്ചു. സ്വർഗമഹിമകളെ വെടിഞ്ഞ് നമ്മെ വിശുദ്ധരാക്കുവാൻ അശുദ്ധി നിറഞ്ഞ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നാം ആയിരുന്ന പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ നിന്ന് കാലാകാലങ്ങളിലായി നമ്മെ വിളിച്ചു വേർതിരിച്ച് മക്കളും അവകാശികളുമാക്കി തീർക്കുവാൻ തക്കവണ്ണം
അവിടുന്ന് നമുക്കായി ദാഹിച്ചു. ഈ ശമരിയക്കാരത്തെ സ്ത്രീയോട് യേശു വെള്ളം കുടിപ്പാൻ ചോദിച്ചെങ്കിലും അവൾ വെള്ളം കൊടുത്തതായിട്ടോ യേശു അത് കുടിച്ചതായിട്ടോ നാം കാണുന്നില്ല. കാരണം ജീവന്റെ ഉറവയായ ക്രിസ്തുവിനെ കണ്ടെത്തിയ അവൾ പാത്രം അവിടെ തന്നെ വെച്ചിട്ട് ഈ സുവാർത്ത ആ നാട്ടിലുള്ളവരോട് പറയാൻ പോയതായി നാം കാണുന്നു. ഞാൻ മശിഹയെ കണ്ടെത്തി എന്നവൾ ആ ദേശത്ത് ഓടി നടന്നു പറഞ്ഞു. ഈ മശിഹയെ കണ്ടെത്തിയവരായ നാം ഈ സുവാർത്ത മറ്റുള്ളവരോട് ഘോഷിക്കേണ്ടതാണ്. ഈ മശിഹയെ തിരിച്ചറിയാൻ ജ്ഞാനികളെന്നഭിമാനിച്ചിരുന്ന പരീശന്മാർക്കും മഹാപുരോഹിതന്മാർക്കും അന്ന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. നാം മശിഹയെ കണ്ടെത്തിയെന്നല്ല, മറിച്ച് മശിഹ നമ്മെ കണ്ടെത്തിയെന്നുള്ളതാണ് വാസ്തവം. മരുഭൂമിയിൽ വെച്ച് വെള്ളം കിട്ടാതെ ഇസ്രായേൽ ജനം മോശയോട് പെറുവിറുത്തപ്പോൾ മോശ ദൈവമുഖത്തേക്ക് നോക്കി. ദൈവം അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷത്തിൻ്റെ കൊമ്പെടുത്ത് മോശ ദൈവകൽപ്പന പ്രകാരം ആ ജലാശയത്തിലിട്ടപ്പോൾ ആ വെള്ളം കയ്പ് മാറി മധുരമുള്ളതായി തീർന്നു. ഇതൊരു ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പാകെയിരിക്കുന്നു. ജീവിതത്തിൻ്റെ കയ്പായ അനുഭവങ്ങളിൽ ദൈവമുഖത്തേക്ക് നോക്കുന്നവരാകണം നാം ഓരോരുത്തരും. പിതാവാം ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി കയ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അതിനാൽ കയ്പിൻ്റെ അവസ്ഥ എപ്രകാരമാണെന്നും അതിൻ്റെ കാഠിന്യം എന്താണെന്നും നമ്മുടെ കർത്താവിനറിയാം. കയ്പ് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ മാധുര്യവാനായ ദൈവപുത്രൻ തൻ്റെ വചനങ്ങളാൽ നമ്മുടെ ജീവന് മാധുര്യമേകുന്നു. അവൻ്റെ സാന്നിധ്യം തന്നെ നമ്മുടെ ജീവിതത്തെ മാധുര്യമുള്ളതാക്കി മാറ്റുന്നു. ഈ സാന്നിധ്യം അനുഭവിച്ചറിയേണ്ടതിന്, കയ്പിനെ മധുരമാക്കി മാറ്റുന്ന ദൈവകൃപയാസ്വദിക്കേണ്ടതിന് ദൈവാശ്രയമുള്ളവരായി നാം തീരണം. ഇവിടെ മാറയിലെ വെള്ളം കയ്പായതിനാൽ അവർക്ക് കുടിക്കാൻ മറ്റൊരു നീരുറവ കാണിച്ചു കൊടുക്കുകയല്ല ദൈവം ചെയ്തത്. ആ വെള്ളം തന്നെ അവർക്ക് കുടിക്കുവാൻ തക്കവണ്ണം മധുരമാക്കി മാറ്റുകയാണ് ദൈവം ചെയ്തത്. കയ്പേറിയ അനുഭവങ്ങൾ ദൈവമറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. യാദൃച്ഛികമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. നമ്മെ ഒന്നുകൂടെ പണിയേണ്ടതിനും ശക്തരാക്കുന്നതിനും ദൈവാശ്രയമുള്ളവരുമാക്കി തീർക്കുന്നതിനും ഇത്തരം അനുഭവങ്ങൾ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നു. ഈ സാഹചര്യങ്ങളെ നാം തരണം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അവയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നാം പ്രാർത്ഥിക്കുന്നത് ബുദ്ധിയല്ല. കഷ്ടതയിൽ കൂടെയിരിക്കുന്ന ദൈവത്തെ നാം തിരിച്ചറിയുകയും നമുക്ക് സഹായകരമാകുമെന്ന് നാം വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും പല ബന്ധങ്ങളും ആശ്രയിക്കത്തക്കവയല്ലെന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് മഴ പെയ്യച്ച് തീച്ചൂളയെ കെടുത്താനല്ല ദൈവത്തിന് പ്രസാദം തോന്നിയത്. മറിച്ച് ദൈവത്തിന് തൻ്റെ ഭക്തന്മാരോടൊത്ത് തീച്ചൂളയിലേക്ക് ഇറങ്ങി വരുവാനാണ് പ്രസാദം തോന്നിയത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പലരും ദാരിദ്ര്യവും പട്ടിണിയും ഉപദ്രവങ്ങളും സഹിച്ചിരുന്നുവെങ്കിലും അവർ സന്തുഷ്ടരായിരുന്നു. അവർ കഷ്ടതയിലും അനുഭവിച്ചിരുന്ന ദൈവീക സാന്നിധ്യത്തിനു വേണ്ടി ദാഹമുള്ളവരായിരുന്നു. തലമുറ മാറി വന്നപ്പോൾ ഈ ദാഹം നന്നേ കുറഞ്ഞുപോയിരിക്കുന്നു. എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞതുപോലെയുള്ള അനുഭവം ഈ തലമുറയിൽ കുറഞ്ഞുപോയിരിക്കുന്നു. ദുശാഠ്യമുള്ള ജനമായിരുന്നു ഇസ്രായേലെങ്കിലും ഞാൻ നിന്റെ നടുവിലിനി നടക്കയില്ല എന്നു പറഞ്ഞ വചനം അവർക്ക് ദോഷകരമായിട്ടാണ് തോന്നിയത്. പകരം ദൂതനെ അയക്കാം, ശത്രുക്കളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയാമെന്നെല്ലാം അവർക്ക് വാഗ്ദത്തങ്ങൾ കൊടുത്തുവെങ്കിലും അവർ അതിൽ സംതൃപ്തരായിരുന്നില്ല. ദൈവം കൂടെയില്ലാത്ത ഒരു യാത്ര അവർ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ദൈവജനം വ്യത്യസ്തരായി മാറിയിരിക്കുന്നു. ഈ ദൈവീക സഹവാസത്തിനായുള്ള വാഞ്ച തീരെയില്ലാതെയായി പോകുന്നു. ഭൗതികമായി അറിവ് വർദ്ധിക്കുകയും ആത്മീക കാഴ്ചപ്പാട് കുറഞ്ഞു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ വഴിയിൽ വാളുമായി നിൽക്കുന്ന ദൂതനെ കാണത്തക്കവണ്ണം കണ്ണുകൾ തുറക്കപ്പെടണം. എന്നു മാത്രമല്ല, ആത്മീകമായ കാര്യങ്ങളോടുള്ള ദാഹവും കുറഞ്ഞുപോയി. ദാഹം അനുഭവിക്കപ്പെടാത്തവർക്ക് എങ്ങനെ ദാഹജലത്തോട് താൽപ്പര്യമുണ്ടാകും? അവർക്ക് ദാഹമുണ്ടാകേണ്ടതിനായി ചില സമയത്ത് ദൈവം അവരെ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടത്തിവിട്ടേക്കാം. ആ സമയത്തും ദൈവീക ഇടപെടലിനായി നമുക്കവരെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കാം. ഈ ലോകത്തിനു പിറകെ പോയവരുടെ ദാഹമൊരിക്കലും ലോകം തീർത്തുകൊടുത്തിട്ടില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നവർ
ഒരിക്കലും ഈ ജീവജലം കണ്ടെത്താതെ പോകുകയില്ല. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. വരും തലമുറകൾ ദാഹമുള്ളവരായി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.